കശ്മീരിലെ നൌബഖ് ത്രാലിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ടിടത്തായി നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു മൂന്നു പേരെ വളഞ്ഞിരിക്കുകയാണ് സൈന്യം ഇരുഭാഗത്തു നിന്നും ശക്തമായ വെടിവെപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച വൈകുന്നേരം തെക്കൻ കശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പുൽവാമയിലും ഷോപ്പിയാനിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് അവന്തിപോര മേഖലയിൽ നവഭക്ത്രാലും സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഭീകരരുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സൈന്യം സിആർ പി എഫ് എന്നിവരുടെ സംയുക്ത സംഘമാണ് വ്യാഴാഴ്ച തിരച്ചിലിന് ഇറങ്ങിയത് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ട ഭീകരർ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതേസമയം ഭീകര സംഘടനയായ അൽസാർ ഖസ്വാത്തുൽ ഹിന്ദിന്റെ മുതിർന്ന കമാൻഡർ ഇവിടെ ഉണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് അതേസമയം ഭീകര സംഘടനയായ അൻസാർ ഖസ്വാത്തുൽ ഹിന്ദിന്റെ മുതിർന്ന കമാൻഡർ ഇവിടെ ഉണ്ടെന്നാണ് വിവരങ്ങൾ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും കശ്മീർ പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് മൂന്ന് ഭീകരരെ ഇവിടെ വധിച്ചിരുന്നു എന്നാൽ രണ്ടുപേർ രക്ഷപ്പെട്ടു ഇവർ സമീപ പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ലാത്തതിനാൽ പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ് ഷോപ്പിയാനിലെ ജാൻ എന്ന തെരുവിലെ ഒരു പള്ളിയിൽ തമ്പടിച്ച ഭീകരരാണ് സൈന്യത്തിനെതിരെ വെടിയുതിർത്തത് രണ്ടാം ഏറ്റുമുട്ടൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആരംഭിച്ചത് പുൽവാമയിലെ ത്രാൽ മേഖലയിൽ സൈന്യം മൂന്ന് ഭീകരരെ വളഞ്ഞിരിക്കുകയാണ് രണ്ട് ജില്ലകളിലെയും ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചുകൊണ്ടാണ് സൈന്യത്തിന്റെ നീക്കം ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൈന്യം ഏറ്റുമുട്ടലുകൾ ലൈവ് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ജമ്മുകശ്മീർ ഇൻസ്പെക്ടർ ജനറൽ വിജയ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഏറ്റുമുട്ടൽ പ്രദേശങ്ങളിൽ പോലീസിൻ്റെയും സുരക്ഷാസേനയുടെയും ചുമതലയിൽ മാധ്യമങ്ങൾ ഇടപെടരുതെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു ഏറ്റുമുട്ടൽ മേഖലകളുടെ അടുത്തേക്ക് മാധ്യമ പ്രവർത്തകർ വരരുത് ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കരുത് ആളുകളുടെ ജീവനെയോ ക്രമസമാധാനത്തെയോ ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം മാർഗനിർദ്ദേശത്തിനെതിരെ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ജോലിയുടെ ഭാഗമായാണ് ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് കശ്മീർ ടൈംസ് എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ അനുരാധ ഫാസിൻ അഭിപ്രായപ്പെട്ടു മുംബൈ ഭീകരാക്രമണ സമയത്ത് മാധ്യമങ്ങൾ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയത് ഭീകരർക്ക് ഗുണം ചെയ്തിരുന്നതായി വിലയിരുത്തപ്പെട്ടിരുന്നു സൈനിക നീക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭീകരരെ ഇത് സഹായിച്ചുവെന്നായിരുന്നു വിലയിരുത്തൽ ഇതിനുശേഷം ഏറ്റുമുട്ടൽ നടക്കുന്ന പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്